പ്രഗ്നൻസി ഒക്കെ കൺഫേം ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോവാട്ടോ. ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ കൊറോണയൊക്കെ ആയ കാരണം പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് 2 ഡേയ്സ് എന്തോ ഡിലേ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പേക്കും പോ കൺഫേം ആയപ്പോൾ ഇനി നേരത്തെ പോകണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ഡേയ്സ് കഴിഞ്ഞിട്ട് വരാനായിരിക്കും പറയുക. അതുകൊണ്ടാണ് പോകാണ്ടിരുന്നത്. പിന്നെ എനിക്ക് ചെറിയ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഓക്കെ നമുക്ക് പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ടൈം ഡോക്ടറുടെ അടുത്ത് പോണേ. നമ്മുടെ അടുത്ത് തന്നെയുള്ള നമുക്കൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് സൂര്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും അതിനോട് രാവിലെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോവും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കല്ലേ കാണാം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാനും ഈസിയാണ്, വരാനും ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്തുള്ള സൂര്യ മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ മെയിൻ മെറ്റേണിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ കാണിക്കാൻ വേണ്ടത്. ഡോക്ടർ വത്സൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ 11 മണിക്കോ 10:30 എന്തോ പോയതാണ്. വന്നപ്പോൾ നല്ല ലേറ്റായിട്ടാണ് എത്തിയത്. ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ കാണാൻ തന്നെ. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ജനറൽ ചെക്കപ്പൊക്കെ ചെയ്ത് വിട്ടു. അങ്ങനെ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബുക്കും പിന്നെ ഫോളിക് ആസിഡ് മെഡിസിൻസും തന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ഹാപ്പി ആയിട്ട്. ഹലോ, അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ പോയി വന്നു. അപ്പോൾ എന്താ പറയുക, മെഡിസിൻ തന്നിട്ടുണ്ട്. സ്കാനിങ് ആയിട്ടില്ല, സ്കാനിങ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് സ്കാനിങ്ങിന് വരാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് USG എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എക്സാമിനേഷൻ ചെയ്തു, BP ഒക്കെ ചെക്ക് ചെയ്തു, ഹൈറ്റ് വെയ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ വേറെ ഏതോ ഒരു ടാബ്ലറ്റും കൂടി ഉണ്ട്. പിന്നെ വൊമിറ്റിംഗ് ഉള്ള ടൈമിലാണെങ്കിൽ കഴിക്കാൻ വേണ്ടി ഒരു മെഡിസിൻ. എനിക്ക് വൊമിറ്റിംഗ് ദൈവം സഹായിച്ച് ഇപ്പോൾ വരെ ഇല്ല. നോസിയ, വൊമിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഇഫ് നെസസറി കഴിക്കാനാണ് പറയണം. അപ്പോൾ എനിക്കത് വേണം. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ നല്ലോണം ഉള്ളതുകൊണ്ട് ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ വന്ന് ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ ഓടി. വിശന്ന് ഞാൻ കറങ്ങി. ഇപ്പോൾ കുറച്ച് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാനും കൂടി പോവും. മംഗലം ഞങ്ങളുടെ വീട്ടിൽ പോവും. പോയിട്ട് ഇനിയിപ്പോൾ എന്നാൽ അങ്ങോട്ടേക്ക് വരാമെന്നറിയില്ല. നെക്സ്റ്റ് മന്ത് ഇനിയിപ്പോൾ സ്കാനിങ്ങിൽ പോവും. അപ്പോൾ ഇനി മേ ബി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് സ്കാനിങ്ങിനായിരിക്കും. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഡേ ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പരിപാടിയായിട്ട് നിൽക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ ടോക്കൺ നമ്പർ 8 ആണ്. അപ്പോൾ നമുക്കിവിടെ അടുത്താണ് ഹോസ്പിറ്റൽ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയിട്ട് 11:30 വരാൻ പറഞ്ഞിട്ട് 2 മണിക്ക് എന്തുമാണ് കയറിയത്. അപ്പോൾ ഒന്ന് ടോക്കൺ നമ്പറിൽ അനുസരിച്ച് പന്നിയുടെ ഹോസ്പിറ്റലിൽ കയറി നോക്കും ഇപ്പോൾ എത്രയായി. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഇറങ്ങുള്ളൂ. എനിക്ക് നല്ല നോസിയും വൊമിറ്റിങ്ങും ആണ്, നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ മോർണിംഗ് വൊമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്കാനിങ് ഒരു കുഴപ്പമില്ലായിരുന്നാൽ മതി, ഫസ്റ്റ് സ്കാനിങ്ങിൽ. അപ്പോൾ അതിൻ്റെതായ ടെൻഷനും ഉണ്ട്, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ, ഇനി പനിയുടെ വരും, ഞങ്ങളിപ്പോൾ പോവും. ഞാനും അമ്മയും രണ്ടും കൂടെ ആയിരിക്കും പോണത്. പിന്നെ ബാക്കി എല്ലാം വഴിയേ പറയാം. ബൈ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഇനി അവിടെ മാസ്ക് ബാഗിൽ നിന്ന് കേട്ടോ, മാസ്ക് ഇപ്പോൾ വയ്ക്കും. ഞാനും അമ്മയും അനിയനും കൂടി ഇപ്പോൾ പോവുകയാണ്.
ഹലോ. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്, അതായത് നമ്മൾ ഇന്നലെയാണ് പോയത്. അപ്പോൾ എനിക്കിന്ന് പോയിട്ട് വന്നതിന് ശേഷം ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നും അല്ലായിരുന്നു, എനിക്ക് തീരെ വയ്യ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി. 11 മണിക്ക് ലെവൻ 11:30 പോയിട്ട് ഞങ്ങൾ എത്തുന്നത് 3 മണിക്കാണ്. അതായത് 2:30 എന്തോ ആണ് ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ കയറിയത്. ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വാവേനെ കാണിച്ചു തന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതുപോലെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. എല്ലാം ഞങ്ങൾക്ക് ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു തന്നു വാവയുടെ. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരു സ്കാൻ ചെയ്യണം. എൻ ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ ഉണ്ട്, അതിന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തു. അത് ബുക്ക് ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് ടോക്കൺ നമ്പർ 13 കിട്ടിയേക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അതാണ് പരിപാടി. പിന്നെന്താ, ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, ഒട്ടും നമ്മൾ തീരെ എനിക്ക് വയ്യായിരുന്നു. അതാ പിന്നെ ഞാനൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ, അപ്പോൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് വോമിറ്റ്. ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒന്ന് സെറ്റായി വന്നതായിരുന്നു, എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, പിന്നെ കാണാം.